நெஞ்சில் துடிக்கொள்ளும் ஒரு சப்தம் ஜெய் ஹிந்துஸ்தான். காஷ்மீரும் பஞ்சாபும் அசாமும் ஒன்னல்லோ ஒன்னல்லோ நாம் இந்தியா கா. துடிக்கொள்ளும் ஒரு சப்தம் ஜெய் ஹிந்துஸ்தான். காஷ்மீரும் பஞ்சாபும் அசாமும் ஒன்னல்லோ ஒன்னல்லோ நாம் இந்தியா கா. கை கும்பிளில் சோராதே காத்திடாம் ஜங்கள். நெஞ்சில்லிட நெஞ்சில் துடிக்கொள்ளும் ஒரு சப்தம் ஜெய் ஹிந்துஸ்தான். காஷ்மீரும் பஞ்சாபும் அசாமும் ஒன்னல்லோ ஒன்னல்லோ நாம் இந்தியா கா. நெஞ்சில்லிட நெஞ்சில் துடிக்கொள்ளும் ஒரு சப்தம் ஜெய் This is our project report, sir. Be seated. Thank you, sir. Renovation of condemned Air Force aircrafts. Yes, sir. Condemned ജിയാൻ ഉദ്ദേശിച്ച എയർക്രാഫ്റ്റുകളിൽ പല മാറ്റങ്ങളും വരുത്തി ആധുനീകരിക്കുക. ആശയം കൊള്ളാം. But is it practical, Mr. Nambiar? Are our engineers that competent? തീർച്ചയായിട്ടും സർ. മറ്റാരെക്കാളും പ്രഗത്ഭരാണ് ഇന്ത്യൻ എയർഫോഴ്സ് എഞ്ചിനീയേഴ്സ്. ഒരു അവസരം കിട്ടിയാൽ അവരത് പ്രൂവ് ചെയ്യും സർ. ഗുഡ്. ഏതോ ഒരു മലയാളി അല്ലേ ഈ പ്രോജക്ടിന്റെ നേതാവ്? അതെ സർ. ഫൈനാൻസ് മിനിസ്റ്ററുമായി ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു ഈ പ്രോജക്ടിന്റെ ഫൈനാൻഷ്യൽ സാങ്ഷന് വേണ്ടി. റിസർച്ചിനും മറ്റും ചെലവാക്കാൻ ഗവൺമെന്റിന്റെ പക്കൽ പണമില്ലെന്നാണ് മിനിസ്റ്ററുടെ വാദം. സർ, ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആയാൽ അവർ ഗവൺമെന്റ് വിൽ ബി സേവിംഗ് ക്രോസ് റുപ്പീസ് ബൈ വേ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അത് സക്സസ് ആയാലത്തെ കാര്യമല്ലേ, മറിച്ചാണെങ്കിൽ? സർ, ഐ ആം എ പോസിറ്റീവ് തിങ്കർ. ദാറ്റ്സ് വെരി ഗുഡ്. കീപ് അപ് ദ സ്പിരിറ്റ്. താങ്ക് യു സർ. താങ്ക് യു. വി ഹാവ് ഡിസൈഡ് ടു കോഡ് ദി ഹോൾ പ്രോജക്ട് ആസ് റെഡ് അലർട്ട് ഫോർ ഹൈ സെക്യൂരിറ്റി റീസൺസ്. സാറടക്കം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് അറിവുണ്ടാവൂ. ദാറ്റ്സ് റൈറ്റ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സിലും നമ്മളെക്കാൾ താല്പര്യവും ആകാംക്ഷയും അയൽ രാജ്യക്കാർക്കാ. അപ്പോ ഈ പ്രോജക്ടിന്റെ സീക്രസിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഏതായാലും ഞാൻ ഈ ഫയൽ ഒന്ന് പഠിക്കട്ടെ. I will give it to you tomorrow. Thank you, sir. Thank you.
Mr. Sagar. You come with me. Sir. I want to discuss certain confidential matters with you. Sir. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ഏതെങ്കിലും ഒരു റിസർച്ച് സെന്ററിൽ വെച്ച് നടത്തേണ്ട കാര്യമേ ഉള്ളൂ. അതാണ് പതിവ്. ആ രീതി വിട്ട് ഈ പ്രോജക്ടിനെ ഈ അക്കാദമി തന്നെ തിരഞ്ഞെടുത്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവറപ്പാണ്. ബിക്കോസ് ഇറ്റ് ഫോൾസ് വിത്തിൻ ടോപ്പ് സീക്രട്ട് കാറ്റഗറി. ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്ട് നടക്കുന്നതിനെ കുറിച്ച് ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. ആൻഡ് അനദർ ഗുഡ് ന്യൂസ്, ഇതുമായി സഹകരിക്കാനുള്ള ഭാഗ്യം തനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ദാറ്റ് ഷോസ് ദി കോൺഫിഡൻസ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻ യു. My hearty congratulations to you, Wing Commander Zakir. Thank you, sir. It's my privilege. ഏത് ഹാംഗർ ആണ് ഈ പ്രോജക്ടിന് വേണ്ടി? ഹാംഗർ നമ്പർ 5. ചെയ്ത ഈ എയർക്രാഫ്റ്റ് ആണ് ബോഡിയും എഞ്ചിനും മോഡിഫൈ ചെയ്ത് ദി മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റ് ആയി മാറാൻ പോകുന്നത്. ഈ പ്രോജക്ട് സക്സസ്ഫുൾ ആയാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ള നൂറുകണക്കിന് ജങ്ക് എയർക്രാഫ്റ്റുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനാവും. ഈ കിടക്കുന്ന കിരണ് എയർക്രാഫ്റ്റുകളെല്ലാം ഉടനെ ഇവിടെ നിന്ന് മാറ്റും. Yes, sir. Jagger, this hangar will be exclusively for Red Alert research purpose and will be totally out of bounds for others. Sir. Orders will be issued with immediate effect. ഈ പ്രോജക്ടുമായി ബന്ധപ്പെട്ട നമുക്ക് ഹാംഗർ 5 റെഡ് അലർട്ടിനുള്ളതാണ്. മറ്റുള്ളവർക്ക് ഇത് വെറും ഒരു ഗോഡൗൺ അല്ലെങ്കിൽ ഒരു ജങ്ക് യാർഡ് മാത്രം. ആരുടെ മാസ്റ്റർ പ്ലാൻ ആണ് സർ ഈ പ്രോജക്ട്? ഗസ് ആരായിരിക്കും ആലോചിച്ച് നോക്ക്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരേ ഒരാളേ ഉള്ളൂ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ. യു സെഡ് ഇറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിൽ അവന്റെ തലയിലല്ലാതെ വേറെ ആരുടെ തലയിലാണോ ഇതുപോലൊരു പ്രോജക്ടിന്റെ ഐഡിയ തോന്നുക? നിങ്ങളെല്ലാവരും ചൂടനെന്നും വിശ്വാമിത്രനെന്നും വിളിച്ചിരുന്ന അവൻ തന്നെയാണ് ഈ പ്രോജക്ടിന്റെയും മാസ്റ്റർ ബ്രെയിൻ. ഞങ്ങളോ? വിശ്വാമിത്രനെന്നോ? സാർ തന്നെയല്ലേ അങ്ങനെ ആദ്യം വിളിച്ചത്? എങ്ങനെ വിളിക്കാതിരിക്കും? 10-35 വയസ്സായിട്ടും പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ട, എയർഫോഴ്സും റിസർച്ചും തന്നെ ശരണമെന്ന് പറഞ്ഞ് നടക്കുന്ന അവനെ വേറെ എന്ത് വിളിക്കാൻ? സഖേർ. സർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നമുക്കൊഴിച്ച് മറ്റെല്ലാവർക്കും തന്നെ ഈശ്വർ വെറും സാധാരണ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ മാത്രം. അത് മറക്കരുത്. ഓഫ് കോഴ്സ് സർ. ഈ പ്രോജക്ട് എന്നാണ് സർ ലോഞ്ചിങ്? ലോഞ്ചിങ്? ഇറ്റ് ഈസ് ഓൾറെഡി ലോഞ്ച്ഡ്. ഹി ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. മാൻ,
welcome to the academy, sir. Thank you. George Simon, Kerala. Anil Banerjee from West Bengal. Venkat Raman from Tamil Nadu. Vinod Kumar from Kerala. Murthy from Karnataka. Please have it. ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് നമ്മുടെ എയർഫോഴ്സ് ഫ്ലീറ്റിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കും. അനുഗ്രഹം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. താങ്ക് സർ. അച്ഛ, ഈശ്വർ ഒരു വിശേഷം പറയാൻ മറന്നുപോയി. ഫ്ലൈയിങ് ട്രെയിനീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കുറെ പെൺകുട്ടികൾ അടുത്തു തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് സർ വരട്ടെ, അതിനെന്താ കുഴപ്പം? ഒരുപാട് ലേറ്റായില്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അല്ല, സഗർ വയ്ക്കൂ, ഞാൻ ഏതായാലും തീർത്തിട്ടേ ഉള്ളൂ. ശരി സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉണ്ടാക്കിയതൊക്കെ ഇപ്പൊ തന്നെ രണ്ടു പ്രാവശ്യം ചൂടാക്കി. ഇനി കഴിക്കണതിന് ഒരിക്കൽ കൂടി ചൂടാക്കണം. അപ്പൊ എത്രയായി? മൂന്ന്. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ മണി രണ്ട്. മെനിഞ്ഞാന്ന് കിടന്നപ്പോ എത്ര മണിയായെന്നറിയാ? രണ്ടര. ഇനിയിപ്പോ ഇന്നത്ര ആകുമെന്നോ ദൈവമേ. സാറിന് രാവിലെ 6 മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ ഞാൻ മിനിമം 4 മണിക്ക് എണീക്കണോ? ആ ചിന്ത വല്ലതും സാറിനുണ്ടോ? ഞാൻ ഒരു മനുഷ്യജീവി തന്നെ. ഡൈനിങ് ടേബിൾ എല്ലാം എടുത്തു വെച്ചിട്ട് നിനക്കാണെന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങും. സാറ് എന്തോന്ന് പറയുന്നത്? ആഹാരം കഴിക്കുമ്പോ ഞാൻ എടുത്തില്ലെങ്കിലേ അതിനുള്ള ചീത്ത വേറെ ഉണ്ട്. ഈശ സാറിന്റെ അമ്മയ്ക്ക് രാമ ഒരു കത്തയക്കി, മോന് പെണ്ണ് കെട്ടിക്കണെന്ന് പറഞ്ഞിട്ട്. കല്യാണക്കാരൻ പറയുമ്പോഴൊക്കെ പറയും പ്ലെയിനിന്റെ പണി കഴിയിട്ട്, പ്ലെയിനിന്റെ പണി കഴിയിട്ട്. അല്ല സാറേ, ഈ പ്ലെയിനും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? നാട്ടിലെ ഒരു മഹാലക്ഷ്മി സാറിന് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇനി അത് സത്യമായിരിക്കോ സാറേ? ഉണ്ടായിരിക്കും. അതെ, എന്നാ അവളും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ നിങ്ങളുടെ സാറിനോട്. പറയാഞ്ഞിട്ടാണോ? പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്ത്. എന്തോ ദാ വിളിക്കുന്നു, ചൂടാവുമ്പ് ഞാൻ പോയി ചൂടാക്കട്ടെ. രാമു പറഞ്ഞ മഹാലക്ഷ്മിയുടെ കാര്യം സത്യാണോ? നിനക്ക് വട്ടുണ്ടോ? സാർ ഇവന്റെ വായടക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു പെണ്ണില്ലാന്ന് നിങ്ങൾക്ക് എത്ര ഉറപ്പ്? ഓഹോ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കിയിട്ട് രാത്രി മുഴുവൻ മുഖം മീർപ്പിച്ചിരിക്കാനാണ് പരിപാടിയെങ്കിൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നീ ആ ചിക്കൻ പീസ് ഇട്ടാട്ടെ. മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? വരട്ടെ. രാമു, എന്തോ സാർ റെഡിയായില്ലേ? റെഡിയായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ ഇറങ്ങും. പോട്ടെ. ഇന്നലെ കിടന്നപ്പോ വൈകി, എഴുന്നേറ്റപ്പോഴും. പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ കുമാരൻ ദാസും ജിജിയൊക്കെ നിന്ന നിൽപ്പിലാ തലകുത്തി മറിഞ്ഞത്. ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിന് ചന്തയാവും. സ്ത്രീകൾ എയർഫോഴ്സ് പൈലറ്റ് ആവണമെന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. പിന്നെ പെൺകുട്ടികൾ ട്രെയിനിങ് വന്നെന്ന് വെച്ച് ക്യാമ്പിന്റെ ഡിസിപ്ലിൻ ഒന്നും തെറ്റണമെന്നില്ല. അത് നമുക്ക് കാണാം. ഒന്നും സംഭവിക്കില്ല സർ. അവർ കാഡറ്റ്സ് ആർ വെൽ ഡിസിപ്ലിൻ. പിന്നെ സാറിന് അങ്ങനെ തോന്നാൻ കാരണം സാറിന് പൊതുവെ പെണ്ണുങ്ങളോട് അകൽച്ചുണ്ടല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ, എന്നെ ഒരു അമ്മ പ്രസവിച്ചതാ. ധാരാളം പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാനും ജനിച്ചതും വളർന്നതൊക്കെ. എന്ന് വെച്ച് നിന്നെ പോലെ അച്ഛയുടെ സാരി തുമ്പി പിടിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടൂല. അതിന് സാറ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാലത്തെ കാര്യം പറയുന്നത്? ഇതുപോലെ വീരവാദം മുഴക്കിയ പല മഹാന്മാരും പെണ്ണിന്റെ ഒറ്റ നോട്ടത്തിൽ കുരുങ്ങി ചക്ക കൊഴയുന്ന പോലെ കൊഴയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
അതിന് കാക്ക മലർന്നു പറക്കണം. കാണാം? കാണാനൊന്നുമില്ല. അല്ല, ഉച്ചക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടുവരണോ അതോ സാർ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഓ, നാട്ടിലേതാ ഒരു മഹാലക്ഷ്മി. മഹാലക്ഷ്മി? നാട്ടിലങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്. എന്താ ചോദിച്ചേ? അല്ല, രാമു പറഞ്ഞു നാട്ടിലൊരു മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയോ? അത് അവന്റെ സൂര്യക്കേട് സഹിക്കാൻ വയ്യാതെ അവന്റെ വായടയ്ക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. चाहे तो आप जाइए. थैंक यू. We will discuss about the electrical system used in this aircraft. The main source of electrical power is a generator which gives 28 volt output. The basic electrical system used is the same for all sorts of aircrafts in our air force. See here. അവളുടെ മുഖം കാണാൻ പറ്റില്ലോ. Selected as a flight cadet, sir. Let me see. What's your name? Shraddha. Shraddha Kaul. You are supposed to join day after tomorrow with the other girls. How come you are here today itself? Actually, sir, you see, I was so excited about the training that I landed up 2 days. Remove your goggles. This is an office. Sorry, sir. Actually, I was coming from the hot sun. So what? You can go and report at the cadet mess. Thank you, sir. Thank you, sir. Degre, velu pratheyam parnayakane illa fashion parade onnu ivada nadakkilla. Avalo avalo oru vesham. With due respect, sir.
യെസ്. ഇവിടുത്തെ ചിട്ടകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല സർ, ക്ഷമിക്കണം. വലിയ പ്രതീക്ഷയോടാണ് സർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. മലയാളി? യെസ് സർ. പിന്നെ ഈ ശ്രദ്ധ കൗൾ? അച്ഛൻ സിദ്ധാർത്ഥ് കൗൾ, കശ്മീരി. അമ്മ മേരിക്കുട്ടി, ചെങ്ങന്നൂർക്കാരി. രണ്ടുപേരും മിലിറ്ററി ഡോക്ടേഴ്സ്. ലവ് മാരേജ്, കശ്മീർ വേഴ്സസ് കേരള, കെ എക്സ്പ്രസ്. മതി, യു കാൻ ഗോ. അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്നുവെച്ച് ഞാൻ ചമ്മി ഒന്നുമില്ല. ചമ്മി പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നസ്? ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരില്ല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ, ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേര് വരാനുണ്ട്. പാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് നാല് നിക്കാഹ് വരെ കഴിക്കാം. നാല് കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ എന്റെ പൊരുൾ എനിക്ക് മനസ്സിലായോ? തമാശ ഒന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് മൂന്ന് തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമക്കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറെ കുടുംബക്കലഹം ഉണ്ടാക്കുന്നത്? കോമഡി ഒന്നും നമുക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായി എന്നെ ഊരോ? ഇല്ല, ഓടാ. ഓ, ഓടെ. ശരി, സാറിന്റെ കാര്യമേ തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളു. പിന്നെ നീ ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടി ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആ കൂടെ കെട്ടി ഒരു ഓപ്ഡേ, നീ കൊളവാക്കല്ലേ. അല്ല സാറേ, ഈ സക്കീർ സാറിനെ നാല് കല്യാണം വരാന്ന് പറഞ്ഞ സത്യമാണോ? പിന്നെ വേണമെങ്കിൽ കൂടുതല. അതെ, എന്തൊരു യോഗമാ, എങ്ങനെ മാനേജ് ചെയ്യും സാറേ? സാറേ, നമുക്ക് നാലും ആറും ഒന്നും വേണ്ട, ഒന്നേ ഒന്ന് മതി. സാർ നാട്ടിലുള്ള മഹാലക്ഷ്മി ചേച്ചി വിളിച്ചോണ്ടോ സാറേ? വിളിച്ചോണ്ടോ സാറേ? സമയമാവട്ടെ, വിളിച്ചോണ്ട് വരാം. ഓ, എപ്പോ ചോദിച്ചാലും സമയമാവട്ടെടാ, സമയമാവട്ടെടാ. ഇനിയും സമയമായില്ലേ? അയ്യോ, ഈ ബാനർ കാണുമ്പോൾ ചരക്കുകൾ കിടുങ്ങണം. എങ്ങനെയുണ്ടാ, കുറച്ചുകൂടെ ചോപ്പാവല്ലേ? ഇപ്പൊ തന്നെ കുളമാണേ. പൂതല്ലേ? Sky is no limit for the angels. എന്താണ് ഇവിടെ? വാട്സ് ഹാപ്പനിങ്? നതിങ് സർ. അപ്പോ സ്വീകരണ കമ്മിറ്റി യോഗമായിരുന്നു. ആരാ നേതാവ്? ചോദിച്ചത് കേട്ടില്ലേ? കമോൺ. ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന്. അപ്പൊ ബാനർ കെട്ടിയാ മാത്രം പോരാ, തലയും കുത്തി ഒന്ന് സല്യൂട്ട് ചെയ്യണം ഒരു ചേഞ്ചിന്. നിന്ന നിൽപ്പിൽ സമ്മർ സോൾട്ട് ചെയ്തവന്മാർ വരെ ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് സക്കീർ ഭായ്, തന്റെ വെൽ ഡിസിപ്ലിൻഡ് ക്യാരക്ടർസിന്റെ പെർഫോമൻസ്? ഇയാള് നേരെ ഉള്ള ലക്ഷണമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് കടുക്ക വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ കടുക്ക കടുക്ക വെച്ച എന്താ കുഴപ്പം? ഓടേക്ക. എയർഫോഴ്സ് ലൈഫിൽ അപകടം എപ്പോ വേണമെങ്കിലും വരാം, ബട്ട് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ വുമൺ. സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മിനുക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം, പക്ഷേ ഈ മതിൽക്കെട്ടിനകത്ത് നിറങ്ങളില്ല. ആണായാലും പെണ്ണായാലും ക്യാരറ്റ്സ് മാത്രം. Only carrots. Clear? Yes, sir. Hey, tum sab log chup kyun baithe?
ആഫ്റ്റർ ഓൾ ഒരു വെൽക്കം ബാനർ, അത് ഇത്രയും വലിയൊരു ഒഫൻസ് ആണോ? എടാ നമ്മുടെ ഈശ്വർ സാറിനെ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അത്ര വലിയ അലർജി? കടുക്ക അല്ലാണ്ട് എന്ത് കാരണം? കടുക്കേ കടുക്കയ്ക്ക് എന്താ കുഴപ്പം? ഈ കടുക്ക കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കൈപ്പുള്ള ആയുർവേദ മരുന്നാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല, പക്ഷെ ഭയങ്കര കൊരയായിരിക്കും. അതല്ലട കൊക്കെ എന്തറിഞ്ഞിട്ടാ നീ പറയണത്? എന്ത് ഇതിന്റെ ഇന്നർമിനി എന്നാണെന്നറിയോ? എന്തുവാ അറിയോ? അറിയില്ല. അറിയില്ലോ? ഇല്ല. എന്നാ അവിടെ ഇരിക്കും ഇരുന്ന്. കടുക്ക എന്ന് പറയുന്ന സാധനം അല്പം അടൽസുള്ളിയാണ്. യെസ്, ഈ കടുക്ക കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ സാറല്ലടാ ഒക്കെ എന്താ കൈ കിട്ടു ഒരു പോകൃതം കാണിച്ചാണല്ലോ. എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത്? മുഴുവൻ പറഞ്ഞു തീർക്ക്. ഇന്നലെ എടുത്ത ക്ലാസിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കടുക്കയെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ക്ലാസ്? അല്ല, കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു. ദാസിന് എത്ര വയസ്സായി? 20 അല്ല 21. 10 വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ. അപ്പൊ അതിന്റെ എല്ലുമൂപ്പും എനിക്ക് കാണും. തോളിൽ കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല, മനസ്സിലായോ? തമാശ പറയുന്നതൊക്കെ നല്ല കാര്യം, അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. വിനോദ്, അന്നോ ചരക്ക് ഗസ്റ്റ് ആണെങ്കിൽ തിരിച്ചു പോയി കാണൂലേ? ഇനി ട്രെയിനി ആണെങ്കിലും തിരിച്ചു പോയി കാണും. ഏ വിനോദ്, ചരക്ക് മീൻ ചോക്കി. അതേടാ, എന്തൊക്കെയാണേലും അസല് ചരക്കായിരുന്നു. അവളുടെ വേഷം വാങ്ങണ്ട ഈശ്വരി സാർ വെറുതെ വിടും, അന്ന് തന്നെ തിരിച്ചു ഉറപ്പിച്ചു കാണും. ഹലോ കൈലാട്ട് വിളിക്കാ. ഹലോ, മുമ്പിൽ മാറ ഓക്കെ, നിന്റെ തന്ത. കുനിഞ്ഞു കുനിഞ്ഞു സൂക്ഷിച്ചു പൊങ്ങണേ, മുകളിലൊന്നുമില്ല. നിന്റെ പൊക്കുകാര് മാറ്റി. എന്റെ അമ്മേ, ആരും ഒളിഞ്ഞൊന്നും നോക്കണ്ട, നേരെ നോക്കാം. Yeah.
കുറി ലാമ്പ് വീണു അയ്യോ പൊട്ടിത്തെറിച്ച പോലെ വിട്ട് തിരിച്ച് വന്നോ പുത്തനായി വാങ്ങിയൊരു ഹാവിക്കോ മിറാഷോ ഇവൾ വഴി വിട്ട് തിരിച്ചു വന്നോ Thank you.
Chetra! What are you doing there? Sir, even if you're a stranger, I saw him. I have already warned you. Sir, I'm going to tell you something. Sir, I'm going to tell you something. Come here. I will not tolerate indiscipline. No, sir. Nyani hanger lendan and you show on the lesser. Shut up. Punishment at Analeni, but you 100 drowns in the hot sun tarmac. Sir. Listen, the finished report is accordingly, Swamy. He'll be washing. ശ്രദ്ധ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയത്? ആ ഹാങ്ങറിനെ കുറിച്ച് ചോദിച്ചപ്പോ വാണിംഗ് കിട്ടിയതല്ലേ, പിന്നെന്തിനാ വീണ്ടും? സ്ട്രേഞ്ചറിനെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. അയാളെ തേടിയ ഞാൻ അവിടെ പോയത് അല്ലാതെ ഹാങ്ങർ ഫൈവിൽ എന്ത് നടക്കുന്നു ഒളിച്ചു നോക്കാനല്ല. പനിഷ്മെന്റിന്റെ വേദനയൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. എന്താ ശ്രദ്ധ ഇത്? ശ്രദ്ധ കരയരുത് പ്ലീസ്. കേട്ടിട്ടെല്ലാം വരുന്നുണ്ട്, ശ്രദ്ധ കരയുന്നവർ കാണണ്ട. ഓക്കെ, ശ്രദ്ധ ഹാങ് നമ്പർ ഫയൽ ഒളിഞ്ഞു നോക്കി, അത് ഈശ്വർ സാർ കണ്ടു. അതിനുള്ള പണിഷ്മെന്റ്. എന്തിനാ അങ്ങോട്ടൊക്കെ പോയത്? അതുകൊണ്ടല്ലേ. ഏയ് കാലേ, ഭയങ്കര വേദന, മസിൽ പിടിച്ചു എന്നാ തോന്നുന്നേ. ഞാനേ ആ സ്വാമി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, 80 ഓടിയുള്ളൂ, 20 ഓടിയില്ല. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയല്ലേ, അത്രയൊക്കെ മതിയെന്നേ. എന്റെ തോമാച്ച ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഓ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. അല്ല, മാനേജ് ചെയ്തോളാം. സ്വന്തം അമ്മയ്ക്ക് സുഖമില്ല, അവന് ഇതുപോലെ ഉണ്ടാവില്ല. അമ്മയ്ക്ക് അച്ഛനുണ്ട്. ആ എടുക്കണോ? പോണ സിംഗ്. Who is there? Konatum, what are you doing there? Stay there.
ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇവന്റെ ഐഡന്റിറ്റി മനസ്സിലാവുന്നില്ലല്ലോ. ഏത് രാജ്യക്കാരനാണ് ഇവൻ? ഭാഷയും തിരിയുന്നില്ല. പഠിച്ച കള്ളനാണ് സാർ അവൻ. അവന് നമ്മുടെ ഭാഷയൊക്കെ അറിയാം. അറിഞ്ഞിട്ടും അറിയില്ലെന്ന് ഭാവിക്കാം. ഇന്റലിജൻസുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട് സാർ. അവരോട് വരട്ടെ. Son of a bitch. ഒരു സംശയത്തിന്റെ പുറത്തുണ്ടായ തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ ശ്രദ്ധ ഫോളോ ചെയ്തൊരു സ്ട്രെയിഞ്ചർ തന്നെയാണ്. സോറി ഫോർ ദ പണിഷ്മെന്റ്. ഞാൻ ആ ഹാങ്കറിനെ കുറിച്ച് ചോദിച്ചതിന്റെ പിറകെ എന്നെ അവിടെ വെച്ച് കണ്ടതുകൊണ്ടല്ലേ സാറിന് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ആരാണ് സാർ ആ സ്ട്രെയിഞ്ചർ?
അയാളെപ്പോഴും കസ്റ്റഡിയില്ല. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. സോറി സർ. ദേ കണ്ടില്ലേ, ഒരു വിവരവും ഇല്ലാത്തവളാ ഞാൻ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, വേണ്ടാത്തത് ചോദിക്കൂ. എന്നോട് ക്ഷമിക്കണം സർ. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. സർ പിന്നെ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സ്. കാലു കൊണ്ടാരും സ്വീറ്റ്സ് ഉണ്ടാക്കാറില്ല, കാര്യം പറയൂ. കുറച്ച് കൊടുത്തയച്ചാ ഒരാൾക്ക് പോരാ, രണ്ടുപേർക്ക് വേണം. ഞാൻ മെസ്സേജ് അയച്ചോളാം സർ. അതല്ല, എന്റെ കൂടെ എന്റെ സർവന്റ് കൂടെ ഉണ്ട്. എനിക്കറിയാം സർ. പറ്റ സർ. ഓക്കെ സർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. യെസ് സർ. പാചകം എങ്ങനെ ഉണ്ടെന്ന്? നന്നായിരിക്കുന്നല്ലോടാ, ദാരുണ്ടാക്കിയതാ ഫാത്തിമ. പിന്നെ ഫാത്തിമ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കും ഇത്രയും ടേസ്റ്റില്. പിന്നെ ആര്? ഏയ് ഇത് അവരൊന്നും അല്ല, ആ സക്കീർദാറിന്റെ വീട്ടിലെ ഇടയ്ക്കൊരു പെണ്ണ് വരാറില്ലേ, എന്താ അതിന്റെ പേര്? ഇവിടെ പഠിക്കുന്നതാ. ശ്രദ്ധയോ? ആ ശ്രദ്ധ ശ്രദ്ധ അത് തന്നെ. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ചപ്പാത്തി ഓർഡർ. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി ഇവിടെ. ആ ആയിരിക്കല്ലേ, ഒക്കെ പുതിയ സ്റ്റൈലാ, ശ്രദ്ധാ സ്റ്റൈൽ എന്നാ പറഞ്ഞത്. ഈ രജനി സ്റ്റൈൽ പോലെയൊക്കെ ഇരിക്കും. യു ആർ ദ ഗ്രേറ്റസ്റ്റ്. ചെത്ത कितनी बार पूछा आपको कहां छोड़ना है, बोलिए. फॉर हेवन सेक टेल मी वेयर शुड आई ड्रॉप यू.
गुड इवनिंग सर मेरे साथ एक गेस्ट भी है मेरा कजिन जी साहब ग्रुप कैप्टन ईश्वर साहब के साथ एक गेस्ट है नोट कर लो चले ഓരോ മാരണങ്ങൾ കേറി വരും ഇന്ന് ആരെയാണാവോ കണികണ്ടത് ഈ നേരത്തെ രാമു ഇവിടെ ഇല്ലാതായി പോയല്ലോ അരെ ഭഗവാൻ കെ ലിയേ കുച്ച് തോ ബോലോ കോൻ ഹോ തും ഇനി ഇവിടെ ഊമയോ മറ്റോ ആണോ ദൈവമേ അല്ല മലയാളി ആയിരുന്നിട്ടാണോ ഇത്ര നേരം ഒന്നും മിണ്ടാതെ എന്നിട്ട് കുരങ്ങ് കളിപ്പിച്ചത് അതിന് സാർ ഇപ്പോഴാ മലയാളം പറഞ്ഞത് ഓ എന്താ പേര് ലക്ഷ്മി ഇവിടാണോ വീട് അല്ല നാടെവിടെയാ ആലപ്പുഴയ്ക്കടുത്ത് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം ഇതേ ഒരു പട്ടാളക്കാരന്റെ വീടാ അതും ബാച്ചിലറുടെ സർവന്റെ പോലും ഇവിടെ ഇല്ലാത്ത നേരത്ത് ഒരു പെൺകുട്ടി ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നവും എന്നിട്ടും ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മനുഷ്യത്വത്തെ ഓർത്ത് മാത്ര ഇത്രയും വൈകിട്ട് നിങ്ങളെ ഇവിടെ ഇറക്കി വിടുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ രാത്രി ഇവിടെ കഴിയാം വെളുപ്പിനെ പോയിക്കോളും ഉറങ്ങില്ലേ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് കുറച്ചുകൂടെ വെളുത്തിട്ട് പോയാൽ മതി പൈസ വല്ലതും വേണോ വേണ്ട റോഡിലൂടെ വലത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടാവും പോകുമ്പോ കഥകൾ വലിച്ചടച്ചേക്കണം ഞാൻ രണ്ടു ദിവസം ഇല്ലെങ്കിൽ ചിട്ടകൾ മുഴുവൻ തെറ്റി സാറിന്റെ ഒരു കാര്യം വീട് മാറിപ്പോയ മാഫ് കീജിയെ സോറി വീട് മാറി മാറിയിട്ടില്ലല്ല ഈശ്വർ സാർ കർ അതെ അപ്പൊ ഇതാര് മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്നല്ലേ പേര് മഹാലക്ഷ്മി എന്നല്ല ലക്ഷ്മി എന്നാണ് പേര് ആയിക്കോട്ടെ ലക്ഷ്മി എന്നെ ആയിക്കോട്ടെ ഇനിയിപ്പോ ലക്ഷ്മി ആയാലും മഹാലക്ഷ്മി ആയാലും ഞാൻ ചേച്ചി എന്ന് വിളിക്കൂ സാറേ എന്റെ സ്വന്തം ജഡറെ പോലെയാ അറിയോ ദൈവമേ ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ല എന്തായാലും ഇനി ചോദിക്കാനും പറയാൻ ഒരാളായി ഇനി ഇവിടെ ഒരു അടുക്കും ചിട്ടയും ബഹളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിൽ വരുന്ന നല്ലതാ രാവിലെ കാപ്പി കൊണ്ടാക്കി കൊടുത്ത ഒന്നുമില്ല അതിനകത്ത് നിങ്ങൾ ആരാ ഞാൻ ആരെന്ന ഞാനല്ലേ സാറിന്റെ എല്ലാ എല്ലാം രാമൻകുട്ടി അല്ല അപ്പൊ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പറഞ്ഞോണല്ലോ ആ ഇനി ചിലപ്പോ സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാത്തായിരിക്കും ചേച്ചി ഇങ്ങോട്ട് നീങ്ങുന്നു ഇങ്ങോട്ട് നീങ്ങില്ല ചേച്ചി ഈ മഹാലക്ഷ്മി വരും മഹാലക്ഷ്മി വരും എന്നൊക്കെ സാർ ഇടയ്ക്ക് പറയുമ്പോ സത്യം പറയാമല്ലോ ഞാൻ കരുതിയത് തമാശ പറയാന്ന് വലിയ മനസ്സിലായത് യഥാർത്ഥമാണെന്ന് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ആ സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഉണ്ട് അതേ നിറം അതേ മുഖം അതേ തലമുടി മൂക്ക് കണ്ണ് ഒക്കെ വളരെ കറക്റ്റാ എന്നാലും എനിക്ക് പറ്റിയത് അബദ്ധേ ചേച്ചി ആദ്യമായിട്ട് വീട്ടിൽ ഒന്ന് കയറിയപ്പോ ഞാൻ ഇല്ലാതായി പോയല്ലോ എന്താ പറ്റിയെന്നറിയോ പത്താം കൊട്ടുള്ള എന്റെ ചേട്ടൻ അസുഖം പറഞ്ഞ് കത്തുവന്ന് അങ്ങനെ അതുവരെ ഒന്ന് പോയതാ
ഒരു മിനിറ്റ്, ഞാൻ ഈ കുളിയും പല്ലിയും ഒന്നും കഴിച്ചില്ല, ഇപ്പൊ വരാം. പിന്നെ ക്ലാസ്സൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാനേ ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു, രണ്ടു ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പത്താങ്കോട്ട് വരുന്നു, പത്താങ്കോട്ട്, പത്താങ്കോട്ട്. ചേട്ടനെ വീടില്ലേ, ചേട്ടൻ അസുഖമായിരുന്നു, അസുഖമായിരുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? അതല്ല അതല്ല, ഇവൻ പൊട്ടന, ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? പത്താങ്കോട്ട്. നീ പത്താങ്കോട്ട് പോയിട്ട് പോന്നു. ഞാൻ രാവിലെ വന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടനൊക്കെ കുറവുണ്ട്. എന്താണ് നിന്റെ മുഖത്തൊരു വളിച്ച ഭാവം? ഒന്നുമില്ല, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്തോ നടാ നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല സാർ, കഴിക്ക്. സാമ്പാർ, രസം, പപ്പടം ഉണ്ട്. എന്ത് വെച്ചടാ, എല്ലാം കാര്യമായിട്ടാണല്ലോ. പായസം ഉണ്ട്, മധുരം വേണമെന്ന് ഞാനാ നിർബന്ധം പിടിച്ചത്. ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അശ്രദ്ധയാണോ? അശ്രദ്ധ ഒന്നുമില്ല, വളരെ ശ്രദ്ധിച്ചതൊക്കെ ഉണ്ടാക്കിയത്. അല്ലടാ അശ്രദ്ധ കൗൾ. അയ്യടാ, ആ വായാടി പെണ്ണ, അവളൊന്നുമല്ല. പിന്നെ സാറിന്റെ ഭാര്യ? ഭാര്യ? ആ മഹാലക്ഷ്മി ചേച്ചി. അവൾ ഇതുവരെ പോയില്ലേ? പോയില്ല. എന്നാ എവിടെ പോവാൻ? ചേട്ടാ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് പോയില്ലേ? അത് കൊള്ളാം. ലക്ഷ്മി, ലക്ഷ്മി, രാവിലെ തന്നെ പൊയ്ക്കൊള്ളന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഒരാപത്തിൽ സഹായിച്ചതിൽ എന്നെ മാനം കെടുത്താനാണോ ഭാവം? ഒരക്ഷരം എനിക്ക് കേൾക്കണ്ട, ഇപ്പൊ ഇറങ്ങണം ഈ നിമിഷം. ഞാനാ പറഞ്ഞാ നിക്കാൻ പോരുത്. ചേച്ചി സാർ എന്ത് പണിയായി കാണിച്ചേ? വീട്ടിലിരുന്ന് മഹാലക്ഷ്മി അടിച്ചിറക്കി വിടുക, അത് സ്വന്തം ഭാര്യ. ഭാര്യ? ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? മനുഷ്യത്തോർത്ത് ഒരു രാത്രി കിടക്കാൻ അനുവദിച്ചപ്പോ സ്ഥിരതാമസത്തിന് വന്നിരിക്കുക. ഓഹോ, സാറിനപ്പൊ ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ. ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെ കരുതിയത്, രണ്ടു ദിവസം ഞാൻ മാറിനപ്പോസ്കൽ. ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല, ഇങ്ങനെ താളിന്റെ കൂടെ കൂടി ഞാൻ ഭക്ഷണമായി പോകില്ലേ? എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. റെഡ് അലേർട്ടിന്റെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് നമ്പ്യാർ സാറുമായി സാർ സംസാരിച്ചോ? സംസാരിച്ചു, ഹി വെൽക്കംഡ് ഇറ്റ്. പക്ഷെ അതിനു മുമ്പ് ഡിഫൻസ് സയന്റിസ്റ്റുകളുമായിട്ട് ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർച്ചുനേറ്റ്ലി അവരുടെ ചീഫ് ഡോക്ടർ ധവാൻ ഇന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലുണ്ട്. നമ്മൾ അവിടെ പോകുന്നു, അതായത് കാണുന്നു. അയ്യന്മാരെ കാര്യം അമ്മമാരെ കൊണ്ട് വലിയ ശല്യം.
ഏതാക്കളോ നിസാം, ഓ നിസാം, അബ് ഓർ സക്തി സേ പൂച്ഛനേ കോ മജബൂർ മത് കരോ. തും ജിസ് പ്രോജക്ട് പർ റിസർച്ച് കർ രഹേ ഹോ ഉസ്കാ അഞ്ജാം ക്യാ ഹോഗാ, മക്സദ് ക്യാ ഹൈ, ഉസ്കാ താക്കത് ക്യാ ഹൈ, ബോലോ. മൈ ബോലാ താ നാ, തും കുഛ് ഭി കരോ മേരാ മൂഖ് നഹീ ഖുലേഗാ. You Indian pig! उस साले को भी मारो। उसे क्यों मारते हो? तुम्हें मेरी जरूरत है ना? जो करना मुझे करो। उसे क्यों मारते हो? तुम्हें मेरी जरूरत है ना? जो करना मुझे करो। Leave him! उसे छोड़ दो। Leave him, bastard! चिल्लाओ मत, तुम कर साले। खाले। छोड़ दे उसे। മിസ്റ്റർ ഈശ്വർ, ഇവന്മാരുടെ അടിയും തൊഴിയും കൊണ്ട് വെറുതെ വേദന അനുഭവിക്കണം. വഴങ്ങുന്നതല്ലേ നല്ലത്? അത്ഭുതപ്പെടണ്ട, മലയാളം മാത്രമല്ല, ഐ നോ 15 ലാംഗ്വേജസ്. നിങ്ങൾ ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് റെഡ് അലർട്ട്, അതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഭാവി സുരക്ഷിതമാണ്. ഇനിയുമുള്ള കാലം ഇന്ത്യക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും സുഖമായി കഴിയാം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആശ്രിതർക്കും കൈ നിറയെ പണം, ആഗ്രഹിക്കുന്ന എന്തും. സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അൽപായുസാണെന്ന് കരുതിയാ മതി. പെറ്റതള്ളയെ 10 കാശിന് കൂട്ടിക്കൊടുക്കുന്ന പെണ്ണുട്ടി നായിന്റെ മോനെ, ആണുങ്ങളുടെ ജീവന് വില പറയുന്നോടാ? കൊല്ലടാ ഞങ്ങളെ, കൊല്ല കൊല്ല. നിന്റെ ഭീഷണിക്ക് വഴങ്ങി ജീവനും കൂടി യാചിക്കുമെന്ന് കരുതിയോ? ആയിരങ്ങളുണ്ടാ ഞങ്ങളുടെ മുറയില്. കണ്ട ചിമ്മി തീരുന്നതിന് മുമ്പ് നീയും ആർക്കു വേണ്ടിയാണോ നീ ഈ തൊഴിൽ ചെയ്യുന്ന അവരും ചരിത്രത്തിന്റെ ഭാഗമായി തീരും. Understand, you son of a filthy bitch. Salim, वो क्या बोलता है? अपने भाषा में वो क्या बोलता है? बोल साले! मुझसे पूछ, मैं बताता हूँ. रोक खोड़ी के लिए अपनी माँ को बाजार में बेचने वाले हरामजादे, तू क्या लगाएगा मर्दों का दाम? कमीने, तूने गाली दी मेरी माँ को? गाली दी तेरी ये हिम्मत? ए मुस्तफा, ड्रिलिंग मशीन निकालो, जनरेटर ऑन करो. यो इंडियन पिग. बोल, तो क्या बोला था? मर्द हो तो बोल. मां को बाजार में बेचने वाले हरामजादे, ये ले. नो नो, तू भी नहीं बताएगा क्या? मैं तुमसे पूछ रहा हूं, बताओ, नहीं तो no! मैं बताता हूं. I'll bring the documents, I'll bring the blueprints. No, നിങ്ങൾ എന്നോടൊപ്പം വന്നാ മതി, നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ എടുത്തുതരാം. പറ, എന്നെ ഒന്നും ചെയ്യലാണ്, പറ, പ്ലീസ്. ഹലു, छोड़ दे उसको, बोलता है सब दे देगा, मैं उसके साथ जाके सब लेके आता हूं. सकीर, नो. വേണ്ട, അറിയാതെ പോലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. ഇനിയും വേദന സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. സക്കർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പെണ്ണും കുടുംബവും ഒന്നുമില്ലാത്ത സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കൂടെ കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു ചക്രമായിരിക്കും. എന്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആര് നികത്തും? എട്ടും പൊട്ടും തിരിയാത്ത ഭാര്യ, പ്രായമായ വാപ്പയും ഉമ്മയും. എനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാവും.
past. Vasim! Are you Vasim? Sit in here. Chalo. Come on, get up. तुम्हारा बड़ा सरदार कौन बूंद का रख दूंगा गंस नीचे डालने का बोलो बोल गंस नीचे डालो सभी लोग गंस नीचे डालो सभी लोग गंस नीचे डालो डोंट मूव दिन में पांच वक्त नमाज पढ़ने वाला असली मुसलमान हूं अपने देश और रसूलों का सौदा नहीं करता समझे उरच्च ईमानुള്ള ഒരു മുസ്ലിമാണ് ഞാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ പണയം വെച്ചിട്ട് എനിക്ക് ജീവിക്കണ്ടടാ ഈ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തതാ ഞങ്ങൾ ഈ യൂണിഫോം ധരിച്ചത് അഴിച്ചു വിടറ അഴിച്ചു വിടാ ഡോണ്ട് മൂവ് നോ
സർ, ആ സമയത്ത് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും മനസ്സിൽ തോന്നിയില്ല. അതുകൊണ്ടാ അങ്ങേയും യൂണിഫോമിനെയും എനിക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. ക്ഷമിക്കണം. ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ അവിശ്വസിച്ചതിന് ഐ എം സോറി. വെൽ ഡൺ മൈ ഡിയർ ഫ്രണ്ട്. താങ്ക് യു സർ. ണ്ടാ വർഗ സ്ലോ കാണിക്കാണ്ടിരിക്കോ തെണ്ടി. ഓഹ് എന്റെ കാര്യം എടാ കൊക്കെ, അവള് വരുന്നുണ്ട്, റെഡി ആയിക്കോ. ഒരു ജീവിത പ്രശ്നമാണ് കർത്താവേ, എന്റെ കൂടെ ഉണ്ടാവണമേ, എന്നെ ഒരിക്കലും കുഴി ചാടിക്കല്ലേ. കർത്താവ് കൂടെ ഉണ്ട്, പേടിച്ചു അല്ലേ. ഗുഡ് മോർണിംഗ്, അല്ല ഗുഡ് ഈവനിങ്. ഒരു കാര്യം പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണോന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു ഉപഹാരം. എന്ത് പലഹാരം? പലഹാരം അല്ല, ഉപഹാരം. താങ്ക്സ്. സെയിം ടു യു. എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ ഞാൻ പറഞ്ഞു ഇപ്പോ. കൂടുതലൊന്നുമില്ല, മൂന്ന് വാക്ക്. ഐ ലവ് യു. സ്റ്റുപ്പിഡ്. കാരണം മേ ഐ കം ഇൻ സർ? പ്ലീസ് ഡു കം ഇൻ. മീറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ. ഇത് ശ്രീനാഥ്, ഐ പി എസ്, മലയാളി, പക്ഷെ യു പി കാരനാണ്. ഇവിടുത്തെ കമ്മീഷണർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. തന്നോട് എന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാണ് മിസ്റ്റർ ശ്രീനാഥ്. ഇരിക്കൂ ഈശ്വർ. താങ്ക് യു സർ. ഇങ്ങോട്ട് മാറിയിട്ട് ഇമ്മോറൽ ട്രാഫിക്കാ ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പോലീസുകാരുടെ പതിവിധ. നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. കോടതി അവളെ റെസ്ക്യൂ ഷട്ടിലേക്ക് അയക്കും. അത് അവൾ അതൃപ്തിപ്പെട്ട പെണ്ണൊന്നുമല്ല. എനിക്കും അറി തോന്നുന്നതുകൊണ്ടാ ഞാൻ തന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോഴാ മനസ്സിലായത് മലയാളിയാണെന്നും നിങ്ങളെ അറിയാമെന്നും ഒക്കെ. എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപത്തിന്ന് രക്ഷപ്പെടുത്തി, അത്രേ ഉള്ളൂ. മനസ്സിലായി, അവളും അതേ പറഞ്ഞുള്ളൂ. മറ്റെന്ത് ചോദിച്ചാലും കരച്ചില മറുപടി. ഇരിക്കൂ. ഈ റെസ്ക്യൂ ഷെൽട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഹൊറിബിൾ ലൈഫാണ് അവിടെ. ഇതുപോലൊരു പെൺകുട്ടി അവിടെ ചെന്ന് പെട്ടാൽ ഏതായാലും ആ പെൺകുട്ടിയോട് നിങ്ങൾ മനുഷ്യത്വം കാണിച്ചു. അല്പം കൂടി സാവകാശം കിട്ടിയാൽ അവൾ തുറന്ന് സംസാരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ അവൾ എന്റെ കൂടെ താമസിപ്പിക്കണമെന്നോ? അതൊന്നും നടക്കൂല. സോറി, ഞാൻ നിർബന്ധിക്കൊന്നുമല്ല. നിങ്ങളെ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അതേകരം ടെലഗ്രാമോ ഫോണോ എന്തായാലും ശരി, എത്രയും വേഗം നിന്നിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുക. അവര് വരട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ എന്നാ പോയി കിടന്നോ? എന്ത്, ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം പുറത്തറിഞ്ഞാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും. നൂലടിച്ചു കൊടുക്കും. അരേ യാർ, ഹോൾഡ് ഇറ്റ് പ്രോപ്പർലി.
പിന്നെ എനിക്ക് ശ്രദ്ധയോട് വിക്കാട് കാര്യം പറ ജിജി. അത് ഞാൻ തനിക്ക് എന്നോട് പ്രേമം, പക്ഷെ അത് തുറന്നു പറയാനുള്ള ഗട്സ് പോലും ജിജിക്കില്ല. ശ്രദ്ധയുടെ ഈ പരിഹാസം വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. ശ്രദ്ധ ഇതുപോലല്ലാതെ വേറെ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിച്ച് ജിജി കേട്ടിട്ടുണ്ടോ? ശ്രദ്ധ, ഐ എം സീരിയസ്. ഓഹോ, ഐ സെഡ് ഐ എം സീരിയസ്. ഐ എം നോട്ട് അറ്റ് ഓൾ സീരിയസ്. എനിക്ക് ജിജിയെ ഇഷ്ടമാണ് മറ്റെല്ലാരെയും പോലെ. ലെറ്റ് അസ് ബി ഗുഡ് ഫ്രണ്ട്സ്. ഗോട്ട് ഇറ്റ്? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഫുൾ സാരി ചുറ്റിയിരുന്നു നീ. ഫുൾ സാരി ബിൻസി ഒന്ന് പിടിച്ചേ, രണ്ടെണ്ണം പിടിച്ചോളൂ, അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ബിൻസി ഇപ്പോഴും പഴയ സ്റ്റാൻഡിൽ തന്നെയാണല്ലേ, എന്റെ അഭിപ്രായത്തിന് യാതൊരു മാറ്റമില്ല. ഓഹോ, അപ്പൊ അടിയുള്ളായിരിക്കാനല്ലേ ബക്കറ്റ് രണ്ട് കൈ കൊണ്ടും പിടിക്കാൻ പറഞ്ഞത്? അതെ. ഒട്ടും നാണില്ലല്ലേ? ഇല്ല, ഒട്ടും നാണില്ല, കുറച്ച് തരുമോ? എന്നോട് ഉള്ളില് സ്നേഹം ഉണ്ടല്ലേ, കടിക്ക് ഞാൻ ഒന്ന് അനങ്ങാണ്ട് നിക്കുന്നേ. ഞാൻ ചുമന്ന പെയിന്റ് കൊണ്ട് ഞാൻ നിന്നെ ഒരു ചെങ്കോട്ടയാക്കും. അന്നറിഞ്ഞ പോവുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഹൃദയത്തിൽ. എന്താ വിശ്വാസമായില്ലേ? പിന്നെ നമുക്ക് ആരും അറിയാതൊരു ഫ്ലൈറ്റ് കൊടുത്ത് നീലാകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയാലോ? അയ്യോ, ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അവിടെ നമ്മൾ മാലാകമാരെ പോലെ ഇങ്ങനെ തത്തി കളിച്ച് ഡ്യുവറ്റ് ഒക്കെ പാടിയിട്ട് ഇങ്ങനെ. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ എത്തി നടക്കാൻ 100 cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. മാറ്റിനി കാണാ ഹേ
തമ്മിൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. ദീവാൻ റെവല്യൂഷൻ ലോഷൻ യുവാൻ ബ്യൂട്ടി ലോഷൻ. അതിലൊരു പൂജാവട്ടം വേണം. എടാ രാമ, ആരുടെ ശബ്ദമാണല്ല? അവർക്ക് കാശിക്ക് പോയി എന്നുള്ള അമ്മ എഴുതിയിരുന്നത്? തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞുള്ള മടക്കത്തിലാ ഇങ്ങോട്ട് വന്നത്. അമ്മ അവിടുത്തെ കൊണ്ടാട്ട അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാരണം ഒന്നിന് പുറകെ പോലെ എന്ത് അവരവിടെ കണ്ടോടാ. കണ്ട് എന്നിട്ട് എന്നോടൊക്കെ ഇവിടെ ആരാടാന്നൊക്കെ മഹാലക്ഷ്മിയാണ് പക്ഷെ ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായിട്ടില്ല കേട്ടാ. എങ്ങനെ വിശ്വസിക്കും? സ്ത്രീകൾ ആപത്തുപ്പെടുമ്പോ രക്ഷിക്കാൻ നീ ആര്? ഭഗവാൻ ശ്രീകൃഷ്ണാ. അല്പം കൂടി വിശ്വസിക്കാവുന്ന തരത്തിലൊരു കഥ ഉണ്ടാക്കാമായിരുന്നില്ലേ നിനക്ക്? 10-30 കൊല്ലായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്നെ അങ്ങനെ വേറൊരു മന്ദനാക്കല്ലേ മോനെ. നാത്തോ മോനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോ വിമാനം പറക്കട്ടെ, മേടം വരട്ടെ, സിംഗം കഴിട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്നേ ഇപ്പൊ അമ്മാവന് മനസ്സിലായാ? എത്ര പ്രാവശ്യം ഞാനും അവള് ഇവനോട് ചോദിച്ചതാ മനസ്സിലാരെങ്കിലും ഉണ്ടോന്ന്. അന്നൊക്കെ അമ്മ നിശ്ചയിക്കുന്ന പെണ്ണിന് മാത്രമേ കല്യാണം കഴിക്കൂന്നായിരുന്നല്ലോ പറഞ്ഞത്. ഇന്നിപ്പെന്തായി? ഇങ്ങനൊന്നും മനസ്സിലുള്ള കാര്യം നമ്മളോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞ് സമർപ്പിക്കില്ലേ നാത്തുവിനെ കൊണ്ട്? അമ്മാവനും അമ്മായി എന്ത് മനസ്സിലാക്കിയിട്ടായി പറഞ്ഞു കൂട്ടുന്നത്? ഈ പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യ. വിശ്വാസമല്ലേ അവളോട് ചോദിച്ചു നോക്ക്. നീ ഒന്നും പറയണ്ട, വെറുതെ കള്ളം പറഞ്ഞിട്ട് എന്തിനാ പാവം മലിച്ചു കൂട്ടുന്നത്? ജീരകവെള്ളം ഞാൻ അങ്ങോട്ട് കൊടുക്കേ, നിന്ന് വേർക്കുന്നേ. നന്നായത് അങ്ങാടി തോറ്റേന അമ്മോടൊന്ന് പറഞ്ഞ കണക്ക്. പറ്റേ, ഇന്നലെ അമ്മായി പറഞ്ഞൊന്നും നീ കാര്യക്കരുത് കേട്ടോ. എത്രയും പെട്ടെന്ന് നിന്നെയും കൊണ്ട് നാട്ടിലേക്ക് വരാൻ ഞാൻ അവനോട് പറയാം. ഇങ്ങോട്ട് വരുമ്പോ ഈ പെട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല, അമ്മാവനാണ്. ഇത് പുറകിലേക്ക് വെച്ചോളൂ. ഓ, മുമ്പിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ, ബോണറ്റ് അല്ലേ. ആ, ഏതായാലും നടക്കണ്ടൊക്കെ നടന്നു കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം നീ അവളെയും കൊണ്ട് നാട്ടിലേക്ക് വരിക. നിന്റെ അമ്മയെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അമ്മ എന്ത് മനസ്സിലാക്കട്ടെ പറയുന്നേ? വെറുതെ നീ ഇട്ടോണ്ടോ ഓട്ടോ അടക്കാൻ നോക്കണ്ട, മനസ്സിലാക്കണ്ടൊക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ എന്തെടുക്കാ സമയായി. ആ, ഞാനേ വന്നു. ദേ മോനെ ട്രെയിന് സമയം, വേ വാ. അമ്മായി പറഞ്ഞിട്ട് പോയ കേട്ടില്ലേ, മനസ്സിലാക്കേണ്ടതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. ഇതുവരെ ഇവിടെ നാറിയുള്ളൂ, ഇനിയിപ്പോ നാട്ടിലും തൃപ്തിയായില്ല നിനക്ക്? പല വട്ടം വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചിട്ട് ഒഴിഞ്ഞു മാറിയതാ ഞാൻ. എയർഫോഴ്സും റിസർച്ചും മാത്രമായിരുന്നു മനസ്സിലാകെ. അവസാനം അമ്മയുടെ നിർബന്ധം സഹിക്കാതായപ്പോ അമ്മ നിശ്ചയിക്കുന്ന ഏത് പെണ്ണേയും വിവാഹം കഴിച്ചോളാം ഞാൻ വാക്കും കൊടുത്തു. പുക കണ്ടാലേ ആളി കത്തുന്ന തീയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില എന്റെ അമ്മ. ഇവിടെ കണ്ടത് ഇരട്ടിയാക്കിയുള്ള അമ്മയുടെ വിവരണം കൂടെ കേൾക്കുമ്പോ ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു ഈ ശിക്ഷ അനുഭവിക്കാൻ? ആ സാറ് വരുന്നു. സാർ, എനിക്ക് സ്നേഹം നൽകിയവർക്കൊക്കെ ദുഃഖമേ ഞാൻ തിരിച്ചു നൽകിയിട്ടുള്ളൂ. ഞാൻ കാരണം അങ്ങയുടെ സ്വസ്ഥത നശിച്ചു, ഏറെ അപമാനം സഹിക്കേണ്ടി വന്നു. ഇനിയും അങ്ങയ്ക്കൊരു ഭാരമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പൊറുക്കണം.
ക്ഷമിക്കണം. ഇത്രയും നാൾ എന്നോട് കാണിച്ച അനുകമ്പയ്ക്ക് നന്ദി. ഞാൻ വിട പറയുന്നു ലക്ഷ്മി. तुमको दिया हुआ मोहलत खत्म हो गया. रेड अलर्ट के पेपर्स कहाँ हैं? माफ करना, मुझसे काम नहीं हो सकता. इन्हें निन्ने एंडी लड़ी आमने दाई चला. सुगंधित डांस क्या ना? इन्हें कुंडे शादी क्यों तो नहीं ले? शादी करना? अलंगी निन्ने का निन्ने कुंजी ने मार के दिया रिम. इन्हें किन्हें कुंजी ने उनका करना? प्लीज. जावेद, बच्ची को दिखाओ. നിനക്ക് പത്ത് ദിവസം കൂടി സമയം തരുന്നു. അതിനുള്ളിൽ നിന്നെ ഏൽപ്പിച്ച ജോലി നീ തീർത്തില്ലെങ്കിൽ എന്നേക്കുമായി കുഞ്ഞിനെ മരണം. അയാളോടൊപ്പം നിന്ന് ഞങ്ങളെ ഒറ്റുകൊടുക്കാമെന്ന് ചിന്തിച്ചാൽ പോലും നിന്റെ കുഞ്ഞിനെ നീ പിന്നെ കണി കാണില്ലെന്ന് ഉറപ്പിച്ചോ. ഇവിടെ ഇരിക്കുന്ന ചേച്ചി അവിടെ ഒന്നും ചെന്നിട്ടില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ടല്ലേ വഴക്ക് പറഞ്ഞത്. അതിന്റെ വിഷമം കാണും. എന്റെ ദൈവമേ, ഇനി വല്ല കടുങ്ങയും കാണിക്കുന്ന എന്റെ പേടി. എന്തായാലും നേരെ എത്ര അല്ലേ ആയുള്ളൂ. നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോയി നോക്കിയാല. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഞാൻ നോക്കാം. സാറി ഒന്ന് ഒന്നും ഉണ്ടാകാൻ പോവാണ. സാറിനൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്കെന്റെ സ്വന്തം ബംഗളെ പോലെയാ. അബദ്ധമൊന്നും തോന്നിക്കാതിരുന്നാ മതിയായിരുന്നു. हम्मत वाले हैं चले साई के देश. हम्मत वाले हैं चले साई के देश. हम्मत वाले हैं चले साई के देश. जहां सभी को चैन मिलेगा, जहां सभी को चैन. നീ എന്തായി കാണിച്ചത്? ഊരും ഭാഷയൊന്നും അറിയാത്ത നീ ഇവിടെ എന്ത് ചെയ്യാൻ? എല്ലാരും കൂടെ ഒരു മനുഷ്യനിട്ട് വട്ടുപിടിപ്പിച്ച ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച്. വീട്ടിൽ നിന്ന് ആരും വരാത്ത ഒരു ദുഃഖമൊന്നും വേണ്ട. വരുന്നില്ലെങ്കിൽ വേണ്ട. അപ്പൊ നമുക്ക് പോവാം. Thank you.
പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പൈസ വേണം. കഴിഞ്ഞ ദിവസമല്ലേ നീ 100 രൂപ വാങ്ങിച്ചത്? രൂപയ്ക്കൊക്കെ ഇപ്പൊ പഴയ പോലെ വില ഇരിക്കുന്ന 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 10 രൂപയ്ക്കല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പൊ ഇവിടെ ആളെണ്ണം കൂടിയില്ലേ? ഇതിലിത്ര ആലോചിക്കാൻ തിരിക്കുന്നത്? കാശെടുത്താറ് 200. ആ ലക്ഷ്മിക്ക് വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തേക്ക്. അത് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അവള് ചോദിക്കുവോ? നീ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ട വല്ലതും വേണോന്ന്? ഇനി ഞാൻ എപ്പോഴും ചോദിക്കാം വല്ലതും വേണോ വല്ലതും വേണോ. എപ്പോഴും ചോദിക്കണ്ട. എന്നാ വല്ലപ്പോഴും ചോദിക്കാം വല്ലതും വേണോന്ന്. മുറി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ മേശപ്പുറത്തിരുന്ന ബോക്സും ഫയൽസും മറ്റും അതിൽ വെക്കാൻ വേണ്ടി ഞാൻ ആകെ പേടിച്ചു പോയി. വല്ല കള്ളന്മാരെ മറ്റായിരിക്കും വിചാരിച്ചു. അതുകൊണ്ടാ ഓടിക്കളിച്ച് വന്നത്. ആ അൽമാരിയിൽ അലാം ഉണ്ട്. അത് ആര് തുറന്നാലും എനിക്ക് സിഗ്നൽ കിട്ടും. രാമ വന്നല്ലേ? ഇല്ല. പിന്നെ ഒറ്റയ്ക്കാവുമ്പോ സൂക്ഷിക്കണം. വാതിലൊന്നും തുറന്നിടരുത്. ഞാൻ മറ്റേ എന്താ ഈശ്വർ? എനിതിങ് ഇമ്പോർട്ടന്റ്? വിന്ധ്യനിപ്പുറം ഇന്ത്യയില്ലെന്ന് പറയുന്നവരോട് സാറിന് ധൈര്യമായിട്ട് പറയാം, വിന്ധ്യനിപ്പുറം ഇന്ത്യ തന്നെയാണെന്ന്. റെഡ് അലർട്ട് ഗ്രീൻ അലർട്ട് ആയി സർ. ഇസ് ഇറ്റ്? അതും പറഞ്ഞതിന് 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ റിസർച്ച് ചെയ്തുണ്ടാക്കിയ എന്റെ ഫ്ലൈറ്റ് ആകാശത്തിൽ പറന്നു വരാൻ പോകുന്നു. ഐ വിൽ ഹാവ് മൈ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ഡേ ആഫ്റ്റർ ടുമാറോ. ഗുഡ്. താങ്ക് യു. ഇന്ത്യൻ എയർഫോഴ്സും വ്യക്തിപരമായ ഞാനും അഭിമാനം കൊള്ളുന്ന നിമിഷമാണിത്. നിങ്ങൾ ടെസ്റ്റ് ഫ്ലൈറ്റ് റെഡിയായിക്കോളൂ, ഞാൻ റഡാർ റൂമിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ.
റെഡ് അലർട്ട്, ക്ലിയർ ടു ടാക്സി ഫോർ റൺവേ 30, ആൾട്ടിമീറ്റർ 1014 മില്ലിബാർസ്. പ്രൊസീഡിംഗ് ഫോർ ടെസ്റ്റ് ഫ്ലൈറ്റ്, ഫ്ലൈയിംഗ് ടൈം 30 മിനിറ്റ്സ്, ലെവൽ 350 360. എന്റെ റൺവേ ആൻഡ് ലൈനപ്പ്. How is the engine parameters with max speed? Under control, sir. Ishwar, be careful. My God, you have done it, man. Sir, now we are going to evade the radar and fly. Wonderful! Unbelievable! You have achieved it! Mission complete. Request rejoin. Level 904 landing. Descent to 3000 feet. Runway 30. Altimeter 1014 millibars. Congratulations, my boys. Thank you, sir. ധൈര്യമായി നെഞ്ചുവിരിച്ച് നിൽക്ക്, അഭിമാനത്തോടെ. നിങ്ങൾ എയർഫോഴ്സിന്റെ മാത്രമല്ല, ഈ നാടിന്റെ മുഴുവൻ അഭിമാനമാണ്. I am really proud of you both. All it, sir. 80% success ആയിട്ടുള്ളൂ, 20% ബാക്കിയുണ്ട്. It is nothing. ചെറിയ കാര്യങ്ങൾ. As far as I am concerned, the project is a success. Thank you, sir. ലക്ഷ്മി എന്നല്ലേ പേര്? പേര് മാത്രല്ല, മറ്റു പലതും എനിക്കറിയാം. ആരാ? മനസ്സിലായില്ല. പൈലറ്റ് ട്രെയിനിങ്ങിന് വന്ന ഒരു വായാടി പെണ്ണിന്റെ കാര്യം സാറ് പറഞ്ഞു കാണും. ആ പെണ്ണ് ഞാൻ തന്നെയാ. പേര് ശ്രദ്ധ, ശ്രദ്ധ കൗൾ. ഇനി ഒരാളൂടെ ഉണ്ട്. അയലത്തെ സുന്ദരി ഫാത്തിമ, സക്കീർ സാറിന്റെ ഭാര്യ. അകത്തോട്ടിരിക്കാം. വേണ്ട. കൺഗ്രാജുലേഷൻസ്, ഞങ്ങളുടെ സാറിന്റെ മനസ്സ് മാറ്റിയെടുത്തതിന്. ഇതെങ്ങനെ സാധിച്ചു? എന്തു മറിമായം? വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ. എന്തോ?
കഴുത്തില് താലില്ലെന്നോ? മനസ്സ് രണ്ടും ഒന്നായാ പിന്നെ താലി എന്തിനാ എന്റെ പാത്തുകുട്ടി? അള്ളാനെ പച്ചക്കള്ളം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബ്ലീസ്, വീടെവിടെയാ? ആലപ്പുഴ. എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈശ്വർ സാറിനോടൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു തരാൻ പറ. ലക്ഷ്മി എന്ത് പറഞ്ഞാലും ഈശ്വർ സാറ് കേക്കും. വെറുതെ അതും ഇതും പറഞ്ഞ ഈശ്വർ സാറിന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട. ഞാൻ പോവാ, എനിക്ക് പെരുത്ത പണിയുണ്ട്. ഏ ലക്ഷ്മി കുട്ടി, ഇവിടെ വന്നേ. ഈശ്വർ സാർ ഇത്രയും നാൾ കാത്തിരുന്നതിന് ഇപ്പോഴാണ് ഒരർത്ഥം ഉണ്ടായത്. ലക്ഷ്മിയല്ല, സാക്ഷാൽ മഹാലക്ഷ്മി. ഞാൻ വരട്ടെ, ബൈ. അന്ന് ഞാൻ അവൾ എന്റെ കസിൻ എന്നൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ അവസ്ഥയിൽ ഒരുതരം തളിതപ്പലായിരുന്നു. കസിൻ എന്ന് പറഞ്ഞപ്പോഴേ എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. പിന്നെ സാറിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ അന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് എന്തെങ്കിലും ലക്ഷ്മി അവളെ കുറിച്ച് സാറിനോട് പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല, അവള് പറഞ്ഞില്ല. എന്തിനു വെറുതെ എന്നെ കരയിപ്പിക്കണം? അതുകൊണ്ട് അതറിയാനുള്ള ആഗ്രഹവും ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഇനി അവളായിട്ട് പറയുന്നെങ്കിൽ പറയട്ടെ. കേട്ടോ ഫാത്തിമ, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ പെണ്ണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ബേഡൻ പോലെ തോന്നിയിരുന്നു. സത്യത്തിൽ ഇപ്പോഴാ ഒരു പെണ്ണിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, കാര്യമായിട്ട് ആലോചിച്ചാൽ ഉടനെ. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല സർ. അയ്യോ, ആള് കൂടെ ഉള്ളപ്പോ ഇനിയൊരു ചടങ്ങിന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ. ഒളിഞ്ഞിരുന്ന് കേട്ടതിന് മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവായിരുന്നു, അപ്പോഴാണ് ഈ സന്തോഷ വർത്തമാനം കേട്ടത്. ഞാനേ ഉള്ള ആ കുട്ടിയെ കണ്ടിരുന്നു, സംസാരിക്കുകയും ചെയ്തു. സാധു കുട്ടിയാ സർ. ഈ ന്യൂസ് ഞാൻ മൊത്തം ക്യാമ്പസിൽ ഒന്ന് ഫ്ലാഷ് ചെയ്യട്ടെ. വേണ്ട വേണ്ട, താൻ ഭാരിച്ച കാര്യങ്ങളൊന്നും അറിയണ്ട. തൽക്കാലം നമ്മൾ ഇത്രയും പേർ അറിഞ്ഞാ മതി. പറ്റേ. Here goes an officer and a gentleman. അപ്പോൾ ഞാനോ? സാർ എന്റെ സക്കീർ ഭായ് അല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അക്കാഡമിയിൽ ആദ്യമായി ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടി നമ്മുടെ ഈ ശ്രദ്ധ ഇന്നിതാ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ തന്നെ ആദ്യത്തെ വനിതാ പൈലറ്റിന് എന്റെ സ്വന്തം പേരിലും ഓരോ കേഡറ്റിന്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു കേഡറ്റ് ശ്രദ്ധ. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സർ. സോ യു ആർ റെഡി? റിമെമ്പർ വൺ തിങ്, ഇത്രയും നാൾ ഫ്ലൈ ചെയ്യുമ്പോൾ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തിരുത്താൻ ഒരാള്. ഇന്നിപ്പോൾ ശ്രദ്ധ ആദ്യമായി ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. യുവർ ഫ്ലൈറ്റ് ഇസ് റെഡി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. കൺഗ്രാജുലേഷൻ ശ്രദ്ധ. ഞാൻ രാവിലെ പള്ളിയിൽ പോയിരുന്നു, ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യല്ലേ. താങ്ക് യു ജിജി, യു സോ ലവിംഗ്, യു കെയർ സോ മച്ച്. താങ്ക് യു ശ്രദ്ധ, ഓൾ ദി ബെസ്റ്റ്. 044 ക്ലിയർ ടു ടാക്സി ഫോർ റൺവേ 23, ആൽറ്റിമീറ്റർ 1014 മില്ലിബാർസ്. Enter runway 23 and line up. Kiran 044. Calling tower. Start of clearance. Taxi clearance. 044 clear for takeoff. Best of luck Shraddha on your solo sortie. Thank you sir. Yeah.
What? Engine failure? What's your height and position? Chopra, sir, call Wing Commander Sakir. Sir, I'm calling from the ATC. Flight carrier Shraddha has given a mayday call. Engine failure. What? What's the position now? About 9,000 feet, sir. Engine failure. Shraddha! What's your height now? Height 9,000 feet. All my controls are jammed, sir. I don't know what to do, sir. Hello, Shraddha! Can you hear me? What's your height? 7,000 feet, sir. Shraddha, can you hear me? Yes, sir. You eject before you get 3,000 feet. Thaadi oru town kaanunnundu, sir. Niyandranam vittal vimana town ne aga tarippanaakum. Shraddha, you eject right now. Enikkathu saadhikkilla, sir. Niyandranam vittal vimana town ne aga tarippanaakku, sir. Janangaleyum aa town ne rakshiche pattu, sir. Njan turn cheyan shramikkunnundu, sir. You save yourself. Understand? Come on, eject right now. I can't do it. I can't do it, sir. I say you eject, bloody bitch, right now. I'm sorry, sir. I can't do it. I'm going to crash land. I'm coming in force landing. Sabesh, prepare for an emergency landing. Safety officer. Safety officer, do you read me? There's an aircraft coming in for emergency landing. Come fast! Chalo, set chalo. Come on, into the ambulance. Jaldi karo.
അതിലും വേദന മനസ്സിന് കാരണം എയർഫോഴ്സിനുണ്ടായ നഷ്ടം. സില്ലി ഗേൾ, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് ആലോചിക്കുന്നു? ഇല്ല സർ, എയർഫോഴ്സിനൊരു അപമാനമാണ്. ഇന്ന് ആര് പറഞ്ഞു പാരച്യൂട്ട് വഴി സ്വയം രക്ഷപ്പെടാൻ എല്ലാ മാർഗങ്ങളും ഉണ്ടായിട്ടും അത് ചെയ്യാതെ ആ ടൗണിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ ശ്രദ്ധയെടുത്ത റിസ്ക്? ദാറ്റ്സ് ലൈക്ക് എ ബ്രേവ് ഗേൾ. സത്യത്തിൽ ശ്രദ്ധ ഞങ്ങളുടെ എല്ലാ അഭിമാനമാണ്. ഇത് മറ്റാര് പറഞ്ഞാലും എനിക്ക് തൃപ്തിയാവില്ല സർ. എനിക്ക് ട്രെയിനിങ് പൂർത്തിയാക്കാൻ സാധിക്കുമോ സർ? തീർച്ചയായിട്ടും. ഈ അക്കാദമി മുഴുവൻ ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ പായാടി പെണ്ണിന് സാർ വെറുക്കരുത്, എന്നെ അനുഗ്രഹിക്കണം. It's always there, my dear. How is Shraddha? Will she come out of this all right? Burns korchu kudala, but I hope she'll come out. Strong willpower ulla panna. Avali academy la aadyam onnu varavum mattum kandappo or national waste aanu njan vicharichathu. But she proved that she's an asset. Let us pray for her speedy recovery. Ishwar, njan ningale vilipichathu red alert computerize cheyyanadine kurichu than annoru suggestion paranjalle. Chief wants some clarifications. I said I will send you. Naale thana Delhi poondi varu sir. That's an old contract. Her name is Lakshmi. She used to be a model before. Now she has quit. Can you tell me what she is doing after quitting? Not much. Perhaps Mr. M.S. Nair may be able to help you. She was staying with him as a paying guest. Can you get me his address? Sure. Nair at Thrissur nadathi cherpu, but now I am almost a Delhiite. Oru beautician's course nu vendi Delhiil vanna Lakshmi model aagan aadi nirbandhichathu njan. Adoru thettaya theermanamayi poyi ennu pinneedu thonni. അതുമൂലം അവൾക്ക് സ്വന്തം അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. കാരണം സമർത്ഥനായ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അലി മൺസൂർ, ആൻ ആർട്ട് സ്പെഷ്യലിസ്റ്റ്. ആദ്യത്തെ ചില കോൺട്രാക്ടുകൾ ഒഴിച്ച് അവളെ കൂടുതലും സ്പോൺസർ ചെയ്തത് അയാളായിരുന്നു. ദേ ഫ്ലറിഷ്ഡ്. ഒരുപക്ഷെ അതിന്റെ ഒബ്ലിഗേഷൻ ആയിരിക്കാം. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. എനിത്തിങ് റോങ് മിസ്റ്റർ ഈശ്വർ? നത്തിങ്. വിവാഹത്തിന് ശേഷം ലക്ഷ്മി മോഡലിംഗ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഈ മൻസൂർ? ഒരു കാശ്മീരി മുസ്ലിം ആയിരുന്ന മൻസൂറിന് അവിടുത്തെ ചില ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ടായിരുന്നു. ഹി വാസ് ആക്റ്റീവ് ആൾസോ. പുവർ ചാപ്. ശ്രീനഗറിൽ വെച്ചുണ്ടായ ഒരു പോലീസ് വെടിവെപ്പിൽ അയാൾ മരിച്ചു. ആ സംഭവത്തിന് ശേഷം ലക്ഷ്മിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഡൽഹി തന്നെ എവിടെയോ ഉണ്ടെന്നാണ് എന്റെ അറിവ്. താങ്ക് യു മിസ്റ്റർ നായർ, വെൽക്കം. ഇന്നത്തോടെ നിനക്ക് തന്ന അവസാനത്തെ അവധിയും തീർന്നിരിക്കുന്നു. എവിടെയാ ഡോക്യുമെന്റ്സ്? അത് എടുക്കാൻ പറ്റില്ല. ആ സേഫിൽ അലാറം ഉണ്ട്. ഞാൻ ഒരിക്കൽ ശ്രമിച്ചു നോക്കിയത്. സ്റ്റൂപ്പിഡ്. അലാം മോണിറ്റർ കാണും, അത് ഓഫ് ചെയ്താ മതി. എന്നാലും എനിക്ക് അദ്ദേഹത്തെ വഞ്ചിക്കാനാവില്ല.
പുതിയ ഒരുത്തിനെ കിട്ടിയപ്പോ പെറ്റ കുഞ്ഞിനെ നീ മറന്നു അല്ലേടി? അവസാനമായി പറയുവാണ്, നാളെ സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് ആ ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ നീ മറക്കേണ്ടി വരും എന്നേക്കുമായി. കുട്ടിക്ക് ന്യൂമോണിയ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി, ഇതുവരെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. ഈ നില തുടർന്നാൽ ഏറിയാൽ ഇനി ഒരു ദിവസം. അയ്യോ, എനിക്കെന്റെ കുഞ്ഞിനെ കാണണം, എനിക്കെന്റെ കുഞ്ഞിനെ കാണണം, പ്ലീസ് ഒന്ന് കണ്ടാ മതി ഒരു പ്രാവശ്യം. കം വിത്ത് ദ ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ ശവം പോലും നീ കാണില്ല. ഞാൻ വിടില്ല, ഞാൻ വിടില്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ കുഞ്ഞിനെ കാണാതെ വിടില്ല. ഡോക്യുമെന്റ്സുമായി നീ വരുന്നവരെ ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ കാണും. എന്റെ മോള്, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. കം ഓൺ, ചലോ ജൽദി ജൽദി കടോ. മനസ്സിന്റെ വാതിൽ പോലും ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടു, എന്നിട്ട് നീ എന്നെ വഞ്ചിച്ചാൽ എനിക്ക് വിഷമമില്ല. ഞാനൊരു വ്യക്തി മാത്രമാണ്, പക്ഷേ നീ വഞ്ചിച്ച ഈ നാടിനെയാണ്. The soldier in me will never tolerate it. നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറ, എന്താ നിന്റെ ദൗത്യം? എത്ര ലക്ഷം രൂപ പ്രതിഫലം കിട്ടി ഈ നാടിനെ ഒറ്റിക്കൊടുത്തതിന്? പിന്നെ നിനക്ക് എന്തിനായി ഡോക്യുമെന്റ്സ്? നിന്റെ മറ്റവനെ കൊന്ന് എന്റെ പ്രതികാരം തീർക്കാനോ? പിന്നെ എന്തിന് പറയടി വളർന്നു? എന്റെ കുഞ്ഞിന് വേണ്ടി അവര് ചോദിച്ച ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ അവരെന്റെ കുഞ്ഞിനെ. അവരാര്? മൻസൂറിന്റെ സംഘത്തിൽപ്പെട്ടവരാണോ? അതെ സർ, മൻസൂർ മരിച്ചതിന് ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു സംഘടനയുമായി ബന്ധമുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. മൻസൂറിന്റെ മരണത്തിന് ശേഷം ഒരു ദിവസം മൻസൂറിന്റെ കൂട്ടുകാരനായ സലീം എന്നെ കാണാൻ വന്നു, സാറിന്റെ ഫോട്ടോ കാണിച്ചു. അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് സാറിന്റെ പക്കൽ നിന്നും കൈക്കലാക്കി ഞാൻ അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്തുകൊണ്ട് സത്യവിനോട് തുറന്നു പറഞ്ഞില്ല? എന്നെ കുറിച്ച് നേരിയ സംശയം ഉണ്ടായാൽ പോലും എന്റെ കുഞ്ഞിനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം എനിക്കില്ല സർ. എവിടെയാണ് നിന്റെ കുഞ്ഞ്? ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കാം. സാധിക്കില്ല സർ, 10-50 പേര് നിറത്തോക്കുമായി അവളുടെ ചുറ്റിലുണ്ട്. അങ്ങിക്കുന്നില്ല, ആർക്കും അവളെ രക്ഷിക്കാനാവില്ല. അവൾക്ക് ന്യൂമോണിയാണ് സർ. ഇതുവരെ അവൾക്ക് മരുന്നൊന്നും അവര് കൊടുത്തിട്ടില്ല. ഭർത്താവ് മരിച്ചു, നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നെ വേണ്ട. എന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് സർ. സർ, എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. അവളില്ലാതെ ഞാൻ ജീവിക്കില്ല സർ. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ഏതമ്മയ്ക്കും തന്നെ കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതായി യാതൊന്നുമില്ല. നിന്റെ സ്വാർത്ഥത ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല.
ഞാനിതുവരെ എന്റെ മനസ്സൊരു സ്ത്രീയുമായി പങ്കുവച്ചിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒരു മോഹം തോന്നി, പക്ഷേ അവർക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്, വെച്ചോളൂ. Yes, sir. I can hear you. She has left. Can you locate her? Are you receiving any signals? Yes, a minute, sir. No, sir. Signals onnum kittunnilla. What? Njan Delhi nu paranja pole aa records il nee signal device plan cheyidille. Yes, sir. Sir paranjathu pole alle cheythu. Then check the system once again. Sir. Sir, avar engum poyittilla. Saarinte quotation ninnulla signal aanu kittunnathu. What rubbish are you talking? She has already left. Illa sir. Saarinte quotation nenneyana signal kittunathu. എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടി ചെയ്ത ത്യാഗത്തിന് വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ കഴിയില്ല. ഒരു രാജ്യദ്രോഹിയായി അങ്ങ് ജീവിച്ചിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്നേഹിക്കുന്നവരുടെ വേർപാട് അവരാരായിരുന്നാലും വേദന തന്നെയാണ്. എന്റെയും എന്റെ കുഞ്ഞിന്റെയും വിധി ഈശ്വരനിൽ സമർപ്പിക്കുന്നു. നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ. സാർ, എന്താ സാർ? ലക്ഷ്മി നമ്മളെ തോൽപ്പിച്ചു പറഞ്ഞു. ഐ വോണ്ട് ടു സേവ് ഹർ. അവൾ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും. കണ്ടുപിടിക്കാം സാർ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ജാവേദ്, ഇസ്കെ പിച്ചെ കോയി നഹീ താ നാ? നഹീ, പൂരാ ബഡാ സർച്ച് കർ ലിയാ, കോയി നഹീ താ. ലേം, ക്യാ ബോൽ രഹേ ഹോ? തും കുച്ച് ഭീ കരോ, മുജ്ജെ കാം നഹീ ഹോഗാ. എടി, നോർത്ത് ഈസ്റ്റേൺ ഫോറസ്റ്റ്. Please try to locate them. Yes, yes. Northeast forest terrorists are under some shaking. There are wireless signals reaching them. We are trying to decode the message and locate their position. Massive search in order has been given. Major Sriram and his commandos are on the job. Get ready for the operation and wait for orders. Sir, sir. Is it? Very good. We are on the move. Thank you.
Wish you good luck, sir. Come on, Major. Get down, boys. This is the place. Let us approach from the east. That way. Come. നീ കാരണം ഇപ്പൊ എല്ലാം തുടച്ചു. നിന്റെ കുഞ്ഞ മരുന്നൊന്നും കിട്ടാതെ ഇഞ്ചിഞ്ചായി മരിക്കും. അത് കണ്ട് നീ നരയിക്കും. എനിക്കൊരു അപേക്ഷയുള്ളൂ, എന്റെ കുഞ്ഞിന് മുൻപായി എന്നെ കൊന്നേക്കോ. ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. നിന്റെ കുഞ്ഞിന്റെ ശവം കാണിക്കാം. അവിടെ Unit 2 reporting. Unit 2 reporting. Please come in, Major. What do you see up there? We have located their camp, sir. Okay. Spread out. Okay, sir. Excuse me, sir. With due respect, may I tell you something? Yes. Army Major Ekkalum, sir, rankil senior ayirikkum. But this is a commando operation. And we are specially trained for it. Okay, Major, you proceed. Sir. Not activated. Stop it, Major. These grenades will blast. Oh, my God. Thank you, sir. It's all right. Security over, sir. Good. Boys, now grenade operation. Yes, sir. Yes, sir. Sir. Ji, sir. Sir, give me that gun! Come!
ഈശ്വർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊന്നോളാം. കം ഔട്ട് നൗ ഈശ്വർ. ഈശ്വർ നിങ്ങളുടെ ആളുകളോട് സറണ്ടർ ചെയ്യാൻ പറ. കം ഓൺ ഡു ഇറ്റ്. അവൾക്ക് വേറെ ആരും ഇല്ല, അവൾ അവിടെ ഉണ്ട്. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം സർ. അവൾ അവിടെ ഉണ്ട് സർ. എന്റെ മോളെ രക്ഷിക്കണം സർ. അവരവളെ കൊല്ലും. അതിനു മുൻപ് അവളെ രക്ഷിക്കണം സർ. Thank you.
Rashid, come fast. I'm on the way, sir. ശബ്ദം ജയ് ഹിന്ദുസ്ഥാൻ കാശ്മീരും പഞ്ചാബും ധന്യ ഹേ മേരാ യേ ദേശ് ജിസ്കോ തും ജൈസേ ബേട്ടോ ഭാരതം ദിവ്യ സംസ്കാര തീർത്ഥജലം കൈ
കൈക്കൊമ്പിളിച്ചോരാതെ കാത്തിടാം ഞങ്ങൾ, കൈക്കൊമ്പിളിച്ചോരാതെ കാത്തിടാം ഞങ്ങൾ. നെഞ്ചില്ലിട നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം, ഹിന്ദുസ്ഥാൻ കാശ്മീരും പഞ്ചാബും ആസാമും ഒന്നല്ലോ, ഒന്നല്ലോ.